ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളിവിടെ പെയിൻ്റ് അടിക്കണം മക്കളെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് അപ്പുറത്തെ റൂമിക്കിട്ട് മാറ്റിയിരിക്കണ്. അപ്പം ആദ്യം ഇവിടെ അടിക്കണം കേട്ടാ ഡൈനിങ് ഹാളിൽ. അപ്പോൾ അതാ ഈ സെൽഫിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതിന് പൊട്ടണ പാത്രം. അപ്പോൾ അതാ അതൊക്കെ ഇവിടെ അതാ ബെഡിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടാ. കുപ്പിപാത്രങ്ങളാണ്. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് കോട്ട് അടിച്ചതിന് ശേഷം ആദ്യ ഒരു കോട്ട് അടിച്ച് ഉണങ്ങി, രണ്ടാമത്തെ കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം അമ്മക്കവിടെ എന്താ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ തുടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും നമ്മൾ റമദാനൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ ഓരോരോ പണികൾ ഇങ്ങനെ ഒരുക്കിയാൽ പിന്നെ ആ ഒരു പണി നോക്കണ്ടല്ലോ. ഒന്നാമത് ഇതാ ഇതുപോലെ ചുമരൊക്കെ ആകെ ഇങ്ങോട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അടിച്ചാൽ മൊത്തത്തിൽ ഒന്നാണ്ട് ക്ലീൻ ആവുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മളെ റൂമിൽ നമ്മൾ എത്ര ലൈറ്റ് ഇട്ടാലും തീരെ വെളിച്ചമുണ്ടാവില്ല. ഒന്നാമത് റോസ് പെയിൻ്റാണ്, രണ്ടാമത് ആകെ വൃത്തിയേടായതുകൊണ്ട് തന്നെ തീരെ വെളിച്ചമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇതാ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടാ. പിന്നെ നമ്മളിതാ മന്തിയാണ് ഉണ്ടാക്കുന്നത്. മന്തി എന്താ സ്പെഷ്യലായിട്ട് സിമ്പിളായിട്ടൊരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനിയത്തിൻ്റെ ഇളയച്ചനാണ് വരുന്നത് പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ നമ്മളൊരു അടിപൊളി മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ ആ മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പികളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ മുമ്പ് ഒരിക്കൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മന്തി ഉണ്ടാക്കണമൊക്കെ കാണിച്ചതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ അവിടെ പോയിട്ട് ചാനലിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ മന്തി റെസിപ്പിയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള അടിപൊളി മന്തിയാണ് കേട്ടോ. അപ്പോൾ അതാദ്യക്ക് നമ്മൾ എല്ലാ തൊട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ചൊരു മുക്കാൽ മണിക്കൂറൊന്നായിട്ട് റെസ്റ്റ് വെക്കാം. അപ്പോൾ ഇതിനിതാ നമ്മൾ ചോറ്റിനുള്ള വെള്ളമൊക്കെ ഒന്നിട്ട് വെക്കട്ടെ. വെള്ളം കാഞ്ഞ് അരിയൊക്കെ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ആ ചിക്കനും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇതാ നമ്മളിവിടെ അടുപ്പത്തല്ല കേട്ടോ, നമ്മൾ കറണ്ട് അടുപ്പിലാണ് വെക്കുന്നത്. ഇപ്പം എന്ന് പറയണേ നമുക്ക് അടുപ്പൊന്നുമില്ല. അടുപ്പ് അടുക്കളയിലുണ്ട്, അത് മൊത്തം ഇങ്ങനെ ഞാനങ്ങനെ കത്തിക്കാറില്ല. അപ്പം നമുക്ക് പുറത്തൊക്കെ അടുപ്പൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബ്രഷ്, റോളറ്, ഒരു പേപ്പർ ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ എത്തും. അപ്പോൾ ഇതിനെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. റൂമിലൊക്കെ പൊടികളൊക്കെ തട്ടിയിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഇനി ഒന്നും കൂടെ വേണ്ടി വരും. കാരണം വെച്ചാൽ എന്തായാലും ഡൈനിങ് ഹാളും അടുക്കളയും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു. പുറത്തൊന്നും അടിക്കുന്നില്ല കേട്ടോ, പുറത്തൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഉള്ളിലേക്കാണ് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം കാരണം പിന്നെ അതാ കുറേശൊക്കെ ഇങ്ങനെ ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റൊക്കെ മിക്സാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ക്രീം കളറാണ് കേട്ടോ പെയിൻറ്റ്. ഞാനാദ്യം വെള്ളം അടിച്ചാലോ എന്ന് വിചാരിച്ച്, വെള്ളം ആകുമ്പോൾ നല്ല വെളിച്ചമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ കുട്ടികളൊക്കെ ഇടയിൽ വെള്ളം ശരിയാവില്ല, അപ്പോൾ പിന്നെ ഒന്ന് മാറ്റിപ്പിടിച്ച് ക്രീം കളറാക്കി. അപ്പോൾ നല്ല അടിപൊളി കളറാണ് കേട്ടോ. അപ്പോൾ ഒരു ഇവിടെ പെയിൻ്റൊക്കെ മിക്സാക്കി അടിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല, എനിക്കവിടെ ഫുഡ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഞാൻ നേരെ അടുക്കളയ്ക്ക് പോട്ടെ. റോള് വെച്ചിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കഴിയും കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോട്ട അടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഫുഡ് ഇവിടെ റെഡിയാണ്. എന്നെങ്കിലും ഒരു ചോറിന്ന് കഴിയുമ്പോഴത്തേന് അതൊക്കെ ഒന്നുകൊണ്ട് ഉണങ്ങുമല്ലോ. അപ്പം തന്നെ രണ്ടാമത്തെ കോട്ടും കൂടി മുഴുവനാക്കണം വിചാരിച്ചിട്ടാണ് ഇപ്പം. അപ്പോൾ എന്തായാലും ഇന്ന് ഡൈനിങ് ഹാൾ പൂർത്തിയാക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ. Thank you.
അങ്ങനെ അടുക്കുന്നൽക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വോയിസ് കൊടുക്കണ ഫാൻ ഇട്ടിട്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഫുഡൊക്കെ ഇവിടെ ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മന്തി കാണുമ്പോൾ തന്നെ അറിഞ്ഞില്ല നിങ്ങൾക്ക് എന്ത് നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഇവിടെ വിളമ്പി കൊടുന്ന് വെച്ചിട്ടുണ്ട്, ചിക്കൻ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും പൊന്നൂസും ഇക്കും മോനും കൂടെ ഉള്ളൂ, കാരണം ഷിബൊക്കെ വീട്ടിലാണ്. ഞാൻ ഇവിടെ പെയിൻറ്റഡി ആയത് കാരണം കുട്ടികളൊന്നും ഇങ്ങനെ കൊണ്ടുവന്നാൽ ശരിയാവില്ല വിചാരിച്ചിട്ട്, പിന്നെ കക്ക് പണിയുള്ളതുകൊണ്ട് ഞാൻ പൊന്നൂനെയും കൂട്ടിയിട്ട് ഇങ്ങനെ വന്നിക്കാണ്. അപ്പോൾ മയോണൈസ് അടിച്ചിട്ടില്ല കേട്ടോ. അതാ തക്കാളി മല്ലിയിലൊക്കെ ഇട്ടുള്ള ചമ്മന്തിയും സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ ഇതാ അടിപൊളി മന്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു മന്തി, നമ്മൾ പുറത്തുനിന്നൊക്കെ കിട്ടൂലേ അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു മന്തിക്ക്. നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കുക്കറിൽ ദമ്മിൽ കിടന്ന് വെന്തുകൊണ്ട് തന്നെ ചോറൊക്കെ ഇതാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ചോറ് എന്നുള്ളത്. ചോറ് എങ്ങനെ രസണ്ടാ? പെരിന്ന് വേഗം വന്ന് കണ്ട് നിങ്ങക്ക് ഇഷ്ടായിട്ടില്ല പണിക്കുള്ള നിർത്തിയില്ലേ തിന്നാണ്. ഇതൊക്കെ പോലെ തിന്നണം. മക്കളെ 10 മണിയായി. അപ്പൊ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇക്കാക്ക് പണിയുണ്ട്, രാത്രിയാണ് പണി. അപ്പം എന്താ ഓനെ കൊണ്ടയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പണി ഇവിടെ നിർത്തിയിക്കണ്. അപ്പൊ ഡെയിനിങ് ഹാൾ മാത്രം അടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോട്ടം അടിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടാം കോട്ടം അടിച്ചിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഇതൊന്നും എളുപ്പത്തിൽ വേഗം കഴിക്കണ പണിയല്ലല്ലോ. അപ്പൊ ഞാൻ ബാക്കി നാളെ വന്നിട്ട് അടിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുക്കളയും ബെഡ്റൂം പറ്റിയാലും അതും കൂടെ അടിച്ചണം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പം ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട്